ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞാൻ ഇന്നിവിടെ തിരവർണ്ണ കളറിലുള്ള കിണത്തപ്പമാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് തിരവർണ്ണ കളറിലുള്ള കിണത്തപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. കിണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അരി അരച്ചിട്ടാണ് ഞാനിവിടെ കിണത്തപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബിരിയാണിയുടെ പൊടി അരിയാണ് കേട്ടോ. ഇതിന് ബിരിയാണി കുരുണ എന്നൊക്കെ പറയും. അപ്പോൾ ഈ അരി 3 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 800 ഗ്രാം അരിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ പൊടി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി അരി വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നത്. ഈ അരി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് കുതിർത്തെടുക്കണം. അത് അരി കഴുകിയെടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ ഇവിടെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. 2 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അരിയെല്ലാം നല്ല കുതിർന്ന് എടുത്തിട്ടുണ്ട്. നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഞാൻ ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും വെള്ളമില്ലാതെ വേണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. കാരണം ഞാൻ ഇതിൽ വെള്ളമല്ല അരക്കാൻ ഉപയോഗിക്കുന്നത്, തേങ്ങാപ്പാലാണ് എടുത്തിട്ട് അരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണമൊന്ന് അരച്ചെടുക്കാം. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അരച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ മാവ് ഒന്നും കൂടി അരയാനുണ്ട്. കുറച്ച് മധുരം കൂടി കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടീസ്പൂൺ മധുരം ഇട്ട് കൊടുത്തിട്ട് പിന്നെയും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരിയാണ്, അപ്പോൾ വേവിക്കുമ്പോൾ നല്ലോണം അരച്ചെടുത്താൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മാവ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തിരുവർണ്ണ കളറിലുള്ള കിണ്ണത്തപ്പം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ 3 കപ്പ് ഒരു ബൗളിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ കളർ ഫുഡ് കളറാണ്. ഞാൻ ഒരു 2 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം. നല്ലോണമൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ കേക്കിൻ്റെ ടിന്നാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണ് ഉള്ളത് അതിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് പുരട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രീൻ കളറിൽ മാവ് മിക്സാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എല്ലാ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ഇഡ്ലി ചെമ്പിൽ ഞാൻ ആവി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്തത് നമുക്ക് വൈറ്റ് കളറാണ് വേണ്ടത്. അപ്പോൾ അതേ മാവ് തന്നെ അതിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് വെന്തതിന് ശേഷം മാത്രമേ ഞാനിതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അരി ആയതുകൊണ്ട് കുറച്ച് വേവാൻ സമയമെടുക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വൈറ്റ് കളറും ഇവിടെ വെന്തിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതവിടെ കളർ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി അടുത്തത് ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ അടുത്തത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറ്. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ നേരെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തിരുവണ്ണ കളറിലുള്ള കിണ്ണത്തപ്പം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്വാതന്ത്ര്യദിന സ്പെഷ്യലായിട്ട് ഈ കിണ്ണത്തപ്പം നിങ്ങൾ